പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ വന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനമാകുന്ന തിരുവെഴുത്തിലെ 13-ാമത്തെ വാക്യം, അധ്യായം 1. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യമുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് തടവിലായതുകൊണ്ട് സഭയ്ക്കുണ്ടായ 3 നേട്ടങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1, അകമ്പടി പട്ടാളത്തിലുള്ള ആളുകൾ യേശുവിനെ അറിയുവാൻ കാരണമായി. 2, സഹോദരന്മാർ ഭൂരിഭാഗം പേരും വിശ്വാസത്തിൽ ധൈര്യം പ്രാപിച്ചു. 3, സാധാരണ വിശ്വാസികൾ സുവിശേഷം പ്രസംഗിക്കുവാൻ ധൈര്യം പ്രാപിച്ചു. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് ദൈവദാസൻ പറഞ്ഞത് ഇവിടെ 3 അഭിവൃദ്ധി എടുത്ത് കാണിക്കുകയാണ്. ഇത് 3 നമ്മെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കാൻ കൊള്ളാവുന്ന 3 കാര്യങ്ങളാണ്. 1, പൗലൂസ് ബന്ധിക്കപ്പെട്ടത് യേശുക്രിസ്തു നിമിത്തമാണെന്ന് പട്ടാളക്കാരറിഞ്ഞു. പാലസ് ഗാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാധാരണ പട്ടാളക്കാരിൽ അല്പം കൂടെ ഗ്രേഡ് കൂടി രാജകൊട്ടാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവർ. അവിടെയായിരിക്കാം, ആ സമീപത്തായിരിക്കാം പൗലോസിനെ പാർപ്പിച്ചിരിക്കുന്നത്. പത്രോസിനെ തടവിലിട്ടപ്പോൾ 16 പട്ടാളക്കാരെ കാവലിൽ നിർത്തിയത്. അപ്പോൾ ഇങ്ങനെ നിർത്തുന്ന ഓരോരുത്തരോ 2 പേരോ ഡെയിലി മാറി 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 വന്നപ്പോൾ അവരൊക്കെയും സുവിശേഷം കേട്ട് കർത്താവിനെ അറിഞ്ഞെന്നല്ലേ എൻ്റെ അർത്ഥം. അവർ സാധാരണഗതിയിൽ പൗലോസിനെ പീഡിപ്പിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹം റോമൻ പൗരനായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ പീഡിപ്പിക്കാൻ സാധ്യതയില്ല. ഏതായാലും പൗലോസ് വളരെ നയപരമായി സുവിശേഷം അവതരിപ്പിച്ചു. അപ്പോൾ അവർ പൗലോസിൽ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടു. അപ്പോൾ വെളിയിൽ കൂടെ നടന്ന് പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഇപ്പോൾ രക്ഷയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ബെനിഫിറ്റ് നമ്പർ 1. നമ്പർ 2, 2-ാമത്തെ ഗുണം എന്ന് പറയുന്നത് സഹോദരന്മാർ മിക്കവരും കർത്താവിൽ ധൈര്യം പ്രാപിച്ചു, വിശ്വാസത്തിൽ ഉറച്ചു. നമ്മളെ വിശ്വാസികളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് സഭായോഗങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഈ ലോക്ക്ഡൗൺ സീസണിൽ ഇതൊന്നും നടക്കുന്നില്ല. പേടിക്കേണ്ട, പ്രയാസങ്ങളുടെ നടുവിൽ സഭ ക്ഷീണിച്ചിട്ടില്ല, സഭ ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഉറപ്പിച്ചു. 3-ാമത്തെ ബെനിഫിറ്റ്, സാധാരണക്കാർ ദൈവവചനം പറയാൻ തുടങ്ങി. ഒരു പ്രഭാഷകനെ അകത്താക്കിയപ്പോൾ അനേക പ്രഭാഷകർ എഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി തീരുമെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.